നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കമന്റ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ചോട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണത്. അപ്പൊ ആ പ്രശ്നത്തിനുള്ള പരിഹാരവും അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് 30 താറാവുകളുണ്ട്. അപ്പോൾ 30 താറാവുള്ളതല്ല പ്രശ്നം, ആ താറാവുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുട്ട ഉൽപ്പാദനം കുറച്ച് കുറച്ച് വന്ന് നിലവിൽ തീരെ മുട്ടയിടാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പല പല വീഡിയോകളിലായിട്ട് ചെറിയ ചെറിയ തോതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻപും. അപ്പോൾ ഒരു ആവർത്തന വിരസത തോന്നരുത്. അപ്പോൾ ഇതൊരു അധികം ആളുകൾക്ക് അറിയാത്തതുകൊണ്ടും ഇതൊരു നഷ്ടം വരാൻ സാധ്യതയുള്ളൊരു മേഖലയായതുകൊണ്ടുമാണ് ഈ രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 30 താറാവുകളിൽ നിന്ന് 18 മുട്ട അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അത് 10-7-3 എന്ന രീതിയിൽ ഇപ്പം നിലവിൽ മുട്ടയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ ഒരു മുട്ട ഉൽപ്പാദനം കുറയുന്നത്. അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത്, പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം ഇത്തരത്തിൽ താറാവുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പാദനം കുറയാനുള്ളൊരു കാരണമായിട്ട് മാറാറുണ്ട്. അതായത് ഇപ്പോൾ പെട്ടെന്ന് വെയിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം മഴ പെയ്തു, അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റത്തെ ദിവസങ്ങളിൽ മുട്ട കുറയും. ഒരാഴ്ച കൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ ഉൽപ്പാദനത്തിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് തീറ്റയിലുള്ള എന്തെങ്കിലും പെട്ടെന്നുള്ള മാറ്റം വന്നു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന്, ലെയർമേശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു താറാവിന് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഗോതമ്പ് മാത്രം തീറ്റ കൊടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും അവിടെ ഉൽപ്പാദനത്തിൽ ചെറിയൊരു കുറവ് വരും. ചിലപ്പോൾ ഒരാഴ്ച കുറച്ച് മുട്ട കിട്ടിയില്ല എന്ന് വരും. അത് കഴിഞ്ഞാലും ഈ ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം പൊതുവെ ലെയർമേശനെ അപേക്ഷിച്ച് കമ്മി തന്നെ ആയിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് മോൾട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു താറാവിൻ്റെ ആകെ മൊത്തം 6 അതായത് സ്ഥിരമായിട്ട് മുട്ടയിടുക. ഈ 6 ഉൽപ്പാദനം കഴിഞ്ഞാൽ ഈ താറാവുകളുടെ മേത്തുള്ള ചെറിയ ചെറിയ തുങ്ങലുകളൊക്കെ അത് പൊഴിച്ചു കളയും. ആ തുങ്ങലുകളൊക്കെ പൊഴിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ തുങ്ങലുകൾ വന്ന ശേഷം മാത്രമേ വീണ്ടും ഒരു മുട്ടയിടുള്ളൂ. അതായത് നമ്മുടെ കൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ചെറിയ ചെറിയ രോമങ്ങൾ പോലെ, അതായത് താറാവിൻ്റെ തുങ്ങലുകൾ കിടക്കുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ആ താറാവുകളുടെ മോൾട്ടിംഗ് പീരീഡാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അതായത് അവർ ആ പടം പൊഴിക്കൽ അല്ലെങ്കിൽ ആ തുങ്ങൽ പൊഴിച്ച് കളയുന്ന പരിപാടി ഒരു 1.5 അല്ലെങ്കിൽ 2 വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് മുട്ടുൽപ്പാദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം രീതിയിൽ തുങ്ങൽ പൊഴിച്ച് കളയുന്ന താറാവുകൾക്ക് നമ്മൾ ലെയർ മാഷ് കൊടുത്തുകൊണ്ടോ ലെയർ പെല്ലറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ കൊടുത്തതുകൊണ്ടോ ഒരു കാരണവശാലും നമുക്ക് മുട്ടുൽപ്പാദനം കിട്ടില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ 1.5 ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഗോതമ്പോ അരിയോ മറ്റെന്തെങ്കിലും എന്താണോ നമുക്ക് വില കുറവിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടുന്നത് അത് കൊടുത്തിട്ട് താറാവിനെ വളർത്തുക. വീണ്ടും തുങ്ങലുകളൊക്കെ പുതിയത് വരും. അപ്പോൾ ഈ പുതിയ തുങ്ങലുകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ താറാവുകൾക്ക് വീണ്ടും ലെയർമേശ കൊടുത്തു തുടങ്ങുക. അപ്പോൾ വീണ്ടും മുട്ടുൽപ്പാദനം തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു താറാവ് മുട്ടയിട്ട് തുടങ്ങിയാൽ ഒരു 6 കഴിയുമ്പോൾ ആ താറാവിൻ്റെ മുട്ടുൽപ്പാദനം താൽക്കാലികമായിട്ട് നിൽക്കും. അതിനുശേഷം ഒരു 1.5 അല്ലെങ്കിൽ 2 ആ താറാവ് മുട്ട ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റിന് ശേഷം വീണ്ടും ആ താറാവ് മുട്ട ഉൽപ്പാദിപ്പിക്കും. അതിനുശേഷവും വരുന്നത് ഈ 6 ഇടവേളയാണ്. 6 മുട്ടയിട്ട് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ റെസ്റ്റ് പീരീഡുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് പീരീഡിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ നമുക്ക് 3-4 ഒക്കെ വർഷം വേണമെങ്കിലും ഒരു താറാവിനെ വളർത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ താറാവുകൾ മുട്ടുൽപ്പാദനം നിർത്തി എന്ന് വിചാരിച്ച് നമ്മൾ അപ്പോൾ തന്നെ അതിനെ വിറ്റ് ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്തരത്തിൽ മുട്ടുൽപ്പാദനം നിർത്തുന്ന താറാവുകൾക്ക് തീറ്റ, നമ്മൾ വില കൂടിയ തീറ്റ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ തീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വെള്ളത്തിലേക്ക് അഴിച്ചുവിടുക, നല്ല രീതിയിൽ വയറ് നിറയുന്ന രീതിയിൽ തീറ്റ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം സോൾവ് ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കണം. ആ സുഹൃത്തിൻ്റെ കമൻറ്റിനുള്ള ഉത്തരം ഇതാണ്. ഇതിലേത് അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നോക്കിയതിന് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആർക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നതെങ്കിലും താറാവ് മുട്ട ഉൽപ്പാദിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ താറാവിനുണ്ടോ എന്നുള്ളത് നോക്കുക. കാലാവസ്ഥയിൽ വന്ന മാറ്റമാണോ, തീരയിൽ വന്ന അപാകതയാണോ, അല്ലെങ്കിൽ ആ തുങ്ങലുകൾ കണ്ടമാനം പൊഴിച്ചു കളയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അറിയുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അറിവില്ലാത്ത അത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പുതിയതായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കും കൂടെ ഇനേബിൾ ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.